എത്ര ദിവസത്തിന് ശേഷം എൻ്റെ പുറക്ക് പോകുന്നതാണ്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ മക്കളെ കഥ ഒന്നും അറിയില്ല. ചെന്ന് നോക്കട്ടെ. ബിസ്മില്ല. ഷെയ്യു മുന്നു ബാച്ചോ ജില്ലോ കുഞ്ഞി ഇതാര് ബാച്ചോനെ ഇതാര് വന്ന് അല്ലോ വേർക്ക് വേത്തോർക്ക് അമ്മി നോക്കട്ടെ. കരിയുന്ന് കരിയുന്ന് ആ പിള്ളേരെ എല്ലാവരും വിളിക്കും, മക്കളെ വിളിക്കേ. വേ തോർന്ന ബാച്ചു എന്നെ ഓർമ്മയുണ്ടോ? ആന്ന് പഠിച്ചോനെ ഇത് ഇതെന്ന കഥ രണ്ടാളെയും കൂട്ടി ഇതാര് ഇത് പുതിയ ബാഗ് ഇവിടെ താക്കൂൽ ഒരിക്കലുണ്ടാവില്ല. കുഞ്ഞി അങ്ങ് നോക്കുന്നില്ല. കുഞ്ഞി ഞാൻ ഇവല് ഇവല് ഓർക്കുന്ന ഇവനും അമ്മിനും ഓർമ്മയുണ്ടോടിച്ചോനെ ഓളെയും കണ്ടോ? വാവാ കുഞ്ഞു പഠിച്ച തമ്മിലാണ് അല്ലോ അന്ന ഓർമ്മയില്ലാത്ത എന്റെ രണ്ട് മൂന്ന് മക്കള് കുഞ്ഞു വണ്ണം വെച്ച് ആരോ വന്നതാ അത്രേ ആണുങ്ങളെ പോലെ അങ്ങോട്ടൊക്കെ എല്ലാരും അങ്ങോട്ടൊക്കെ അമ്മിന്റെ അമ്മിന്റെ ക്യാമറയിലും നോക്കിയാടാ എല്ലാരും. ഒറ്റ മിനിറ്റ് ഒന്ന് കുട്ടികളൊന്നും എടുക്കണേ. ഇതേ നോക്ക് ഇവലും അമ്മിന് മനസ്സിലാക്കില്ല. ഇതേ എല്ലാരും കേട്ടോ, 60 ദിവസം കഴിഞ്ഞിട്ട് എന്റെ മോക്ക് 1 വയസ്സിൽ എന്റെ മോക്ക് അന്നെ തിരിയുന്നില്ല. കുഞ്ഞി അമ്മി പഠിച്ചോ ഞാനെങ്ങനെ ഇവിടെ വന്നിട്ട് അന്റെ മക്കൾക്ക് അന്നെ ഓർമ്മയില്ല, ബാക്കി ഇവർക്ക് അന്നെ തീരെ തിരിയുന്നില്ല. കുഞ്ഞി ഇങ്ങനെ നോക്ക് മനസ്സിലാകുന്നുണ്ടാ? നിങ്ങൾ അന്നെ പറഞ്ഞു കൊടുക്കലുണ്ട് ഇടക്കിടക്ക്. പഠിച്ചോനെ ഒന്നും അനങ്ങുന്നില്ല. ഇതേതാ അമ്മി ഇത് ഇത് ഇവലൊക്കെ തിരിഞ്ഞിക്കില്ല. ഞാനാണ് ഇവര് ഞാനാരാ സമാധാനം ഇവനിക്ക് തിരിഞ്ഞിക്ക എനിക്ക് തിരിഞ്ഞിക്ക ഞാനാണ് ഇവരിതാരാ ഇവരാരാ ആരാന്ന് പറയാ ക്യാമറ പിന്നെ പിടിക്ക ആരാണോ ഇതാരാ ഓ സമാധാനം ഇവക്ക് മാത്രം ഒന്നും തിരിഞ്ഞിക്കില്ല. അങ്ങനെ സാജിന്റെ വീട്ടിന്ന് വൈകുന്നേരം അങ്ങനെ എന്റെ പുറത്തെത്തി മക്കളെല്ലാം കണ്ട് ഇത്രയും ദിവസം കാണാത്തോണ്ട് എൻ്റെ മോക്ക് എന്നെ ഓർമ്മയുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്ന് എന്നാ ഇന്നേ വാ ദീപിന് പാൻറ്റ്. അപ്പോ പിന്നെ സാജി ഇന്നിപ്പോ എൻ്റെ ഇന്നലെ ഞാൻ സാജിന്റെ വീട്ടിലാണ് താമസിച്ചത്. ഇന്ന് സാജി എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. ഓള് മോളിലുണ്ട്. നമ്മൾ നാസ്തം എല്ലാം ഓൾറെഡി കഴിച്ചതിന് പിന്നെ ഉറങ്ങണം, കാരണം ഭയങ്കര ക്ഷീണമാണ്. ആ ഇതാരാണ് ഇതുണ്ട ഇവക്കാണ് എന്നെ തീരെ ഓർമ്മ. കുഞ്ഞെടി പോന്നേ നമുക്ക് ഇത്താതെ നോക്കാലോ. ഇവരോ തീരെ കഴിഞ്ഞില്ല, കാരണം ഇത്രയും ദിവസത്തിന്റെ ഒരു ക്ഷീണം എന്ന് പറഞ്ഞാല് ശരീരം ഫുള്ളും ഒടിഞ്ഞ് നുറുങ്ങുന്ന ഒരു ക്ഷീണം ഉണ്ടോ? നമ്മൾ കഥാനായിക ഇവിടുന്നുണ്ട്. ശരി സൗണ്ട് ഓർക്ക, ശരി സൗണ്ട് ഓർക്ക്. അങ്ങനെ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. മൂപ്പർ വന്നേ പാടും കുറച്ച് പറയും. എനിക്ക് ഏതും ചർത്തി വന്നേനു
അങ്ങനെ വന്നിയല്ലാണ്ട് പിന്നെ എന്താ നീ തിന്നു ബിരിയാണി നിക്കാ ഞാൻ തിന്നു ഞാൻ രാവിലത്തെ രാവിലത്തെ ദോശാണ് തിന്നെ ഞാൻ പിന്നെ അപ്പൊ തീരെ കഴിയുന്നില്ല എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യണുണ്ടോ ഈ കണ്ടിന്യൂസ് ആയി ഡ്രൈവ് ചെയ്യുമ്പോൾ അനക്ക് ഒരു പ്രശ്നമില്ലേ ഇപ്പം വണ്ടി ഒന്നും ഓടിക്കാത്തത് കൊണ്ടാണ് അത് തന്നെ കണ്ട ഇത്ര സമയം യാത്ര ചെയ്ത് ടോക്കൊന്നും ഉണ്ടെങ്കിൽ അണക്കൊന്നും ഉണ്ടെങ്കിലേ വീട്ടിൽ കയറി വെറുതെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണിച്ച് ഭയങ്കര ക്ഷീണം എങ്ങനെയെങ്കിലും ഒരു നാലഞ്ച് ദിവസം ഒന്നിച്ചും കടന്നിട്ട് ഉറങ്ങി എണീക്കണം ഫുള്ള് ബോഡി പെയിൻ എന്നെല്ലാം പറയുന്നത് നടു മുട്ട് എന്താ പറയണ്ട ഷോൾഡർ പിന്നെയും ഓക്കെയാണ് ഈ ഒരു ഈ നടുവിന് താഴെ ഇങ്ങോട്ടേക്ക് മുട്ടും കാലും എല്ലാം ഭയങ്കര വേദന മാത്രമല്ല ഭയങ്കര ആരെല്ലാം നമ്മൾ എടുത്ത് അമർത്തി വെക്കില്ല അതുപോലെ തല വെക്കാൻ എണീച്ച് നടക്കാൻ വരെ കഴിയുന്നില്ല ചെയ്യൂ ചെയ്യൂ സൗണ്ട് എണീച്ച് നടക്കാൻ വരെ കഴിയുന്നില്ല ഭയങ്കര ക്ഷീണം അപ്പോൾ സാജി ഇന്നലെ ഇപ്പോൾ ഇന്നലെ ഞാൻ സാജിൻ്റെ പുറത്ത് താമസിച്ച് ചെയ്യൂ സൗണ്ട് ഇന്നിപ്പോൾ പിന്നെ ഇന്ന് സാജി നേരത്തെ വൈകുന്നേരം രണ്ട് പുറക്ക് വന്നാൽ കുറേ വീഡിയോ എടുക്കണം വിചാരിച്ചു പിന്നെ പുറത്ത് കയറുന്ന വീഡിയോ മാത്രമേ എടുക്കുള്ളൂ ബാക്കിയൊന്നും ഒന്നാമത് എടുക്കാൻ കഴിയുന്നില്ല ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മാറി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മര്യാദയ്ക്ക് എന്തെങ്കിലുമുള്ള വീഡിയോ ചെയ്യാൻ വണ്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ചെയ്യുമ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ ഈ ഒരു 60 ദിവസത്തെ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ഞാനിന്ന് നല്ലോണം അറിയുന്നുണ്ട് തീരെ പറ്റുന്നില്ല നല്ലോണം ഒന്ന് കടന്നുറങ്ങി ക്ഷീണമെല്ലാം തീർത്തിട്ട് വരും പിന്നെ നമുക്ക് നാളെ വണ്ടി കൊടുക്കാൻ കണ്ണൂർ പോകണം അനീസ് വണ്ടിൻ്റെ ഓണർ അനീസാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പോൾ അനീസ് നാളെ അവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ നാളെ അനീസിക്ക് വണ്ടി കൊടുക്കണം അപ്പോൾ വണ്ടി കൊടുക്കുന്ന സമയത്ത് സ്റ്റിക്കറെല്ലാം എടുത്ത് കളയുകയും ചെയ്യണം പിന്നെ നാളെ നമ്മൾ നമ്മളെ ഫ്ലാഗ് ഓഫ് ചെയ്ത CI ഉണ്ടല്ലോ കണ്ണൂർ CI ശ്രീജിത്ത് അപ്പോൾ ശ്രീജിത്ത് സാർ നമ്മളെ കാണുമെന്ന് പറഞ്ഞു ശ്രീജിത്ത് കുടേരി അപ്പോൾ സാറ് കുറേ കാര്യങ്ങൾ പറയാനും കാണാനുമുണ്ട് പിന്നെ വേറെ എന്താ അപ്പോൾ ഇനി നാളെ രാവിലെ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം തീരെ പറ്റുന്നില്ല നല്ലോണം ക്ഷീണം വരുന്നുണ്ട് നല്ലോണം ഉറങ്ങി അതിപ്പോൾ ഏകദേശം 1-2 ആഴ്ച ഇതിന് തന്നെ നമ്മൾ ഒരു ഒഴിച്ചിലും ചെയ്യേണ്ടി വരും എന്നാലും ഇതിൻ്റെ ആ ഒരു ഇത്രയും സമയം ഇരുന്ന് ഓടി വന്നതിൻ്റെ ആ ഒരു ക്ഷീണം തീർക്കണമെങ്കിൽ അതാ ഒരു വഴിയുള്ളൂ അപ്പോൾ നാളെ നമുക്ക് വണ്ടിയും കൊണ്ട് പോകണം കുറേ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി കാര്യമായിട്ടൊന്നുമില്ല ഇങ്ങനത്തെ കുറച്ച് പണികൾ വണ്ടി കറക്റ്റായിട്ട് അതിൻ്റെ ഓണർക്ക് സേഫ്റ്റി ആയിട്ട് തിരിച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അതെല്ലാം നാളെ ഒന്ന് എന്താണെന്നെല്ലാം നോക്കി ചെയ്യണം അപ്പൊ അങ്ങനെയാണുള്ളത് ഗുഡ് മോർണിംഗ് ഫ്രം മൈ അപ്പൊ ഇന്നലെ രാത്രി സാജി എൻ്റെ പുറക്കുണ്ടായത് മെന്നാണ് ഞാൻ നമ്മൾ സാജിൻ്റെ പുറക്ക് പോയി സാജിന് അവിടെ കുറേ ഭയങ്കര സ്വീകരണം പരിപാടിയിലുണ്ടായിരുന്നോള പഞ്ചായത്ത് മെമ്പറിൻ്റെ എല്ലാം വക അതെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഇന്നലെ സാജിനെയും കൂട്ടി വൈകുന്നേരം ഇവിടെ എത്തി പിന്നെ ഇവിടെ വന്നിട്ട് ഓള് ഭയങ്കര ക്ഷീണത്തിൽ ഭയങ്കര തലവേദനയാണ് ഓള് കയറി കിടന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ മോദിക്കത്ത് ഒന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുമ്പോൾ ഞാനും ഭയങ്കരമായിട്ട് ക്ഷീണം അപ്പോൾ ഇപ്പോൾ ക്ഷീണമുണ്ട് മാറിക്കൊന്നുമില്ല അപ്പോൾ സാജിപ്പം എൻ്റെ പുറക്കാറില്ല അപ്പോൾ രാവിലെയായി അപ്പോൾ ഓള് ചായ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ ചായ അവൾക്ക് ഇഷ്ടപ്പെടില്ല ഓളത് ഭയങ്കര കട്ടിയുള്ള ചായ അതിൻ്റെ കുറച്ചൊരു ലൂസ് പോത്ത ചായ അപ്പം ഇതെവിടെ ഉണ്ട് ഇതാ അങ്ങനെ ഇവിടെ പുള്ളി ചായ കാച്ചൽ പരിപാടിയില്ല ഇപ്പം കണ്ട് ചായ ഇഷ്ടപ്പെടില്ല ഓൾക്ക് ഞാൻ അങ്ങനല്ല അന്ന് പഞ്ചാബിൽ നിന്ന് ഇവൻ്റെ പുറക്ക് ചായ അച്ചിട്ട് ഓള് കുടിച്ചിക്കില്ല ടോള് സ്വയം കച്ചിട്ടാന്ന് ഇന്നലെ ഭയങ്കര തലവേദനയാണ് അല്ലേ ഇന്നലെ ഞാൻ വന്നേ കിടന്ന് ഉറങ്ങിയില്ലേ തന്ന് ഒന്നും ഭക്ഷണം കഴിച്ചില്ല ഇന്നലെ രാത്രി വന്ന് ഒറ്റ ഉറക്കെല്ലാം കഴിഞ്ഞ് പക്ഷെ നമുക്ക് രണ്ടാമത്തെ ആ ഒരു ക്ഷീണം ഇനിയും മാറിയിക്കില്ല കാരണം 60 ദിവസം ഓടി ഓടി വന്നതാണ് ഞാനിവിടെ ഒപ്പം ഉറങ്ങിയില്ല കാരണം എൻ്റെ കുട്ടികളെല്ലാം ഉണ്ടാവും അതുപോലെ ഞാനിങ്ങനെ താഴെ ഫുള്ള് ഓരോ സാധനങ്ങളും എടുത്തു വെക്കല് അമ്മമാരെ ഫുള്ള് റെഡിയാക്കുമ്പോൾ ഇവക്ക് ഇവിടെ ഇടങ്ങാറാണ് വെച്ചാൽ ഇവളെ നേരെ മുകളിലേക്ക് വിട്ടു ഓളാടെ കിടന്നു ഉറങ്ങി അപ്പം രാവിലെ നീ ശനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് അനീസിൻ്റെ വണ്ടി തിരിച്ചു കൊടുക്കാൻ കണ്ണൂർ പോകണം അപ്പോൾ ഉച്ചക്ക് കണ്ണൂർ പോകണം അപ്പോൾ കണ്ണൂർ പോയിട്ട് വൈകുന്നേരം ഇവള് ഇവളെ വീട്ടിൽ നാളെ വന്നിട്ട് ഇവള് തിരിച്ചു പോകും ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് വേറെ ഇനിയിപ്പോൾ ഉമ്മ നല്ല പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മകൾ പോയി ആ പുട്ടായിക്കൊണ്ടേക്കുന്നു പുട്ടെല്ലാം തിന്നിട്ട് നമുക്ക് നേരെ കണ്ണൂർ പോകാനുണ്ട് പിന്നെ കുറേ ഇയാൾക്ക് എൻ്റെ ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞു കാരണം ഇങ്ങനത്തെ ഒരു യാത്രയിൽ കുട്ടികളെ നോക്കാനും അത് മാത്രമല്ല ഒരു ഇതുമില്ലാത്തൊരു യാത്രയിൽ ഇന്ന ധൈര്യത്തിൽ വിട്ടായി ഉമ്മാനെ ഒന്ന് കാണണം കാരണം ഒന്ന് കാണിച്ചായിരുന്നു അവർക്ക് അപ്പോൾ എൻ്റെ ഉമ്മാനെ ഇവിടെ കുറേ ആൾക്ക് കാണാനുണ്ട് ഞാൻ ഉമ്മാൻ കാണിച്ചിരുന്നു
യാത്രയെ കുറിച്ച് എന്താ പറയണ്ടേ? ഉമ്മ നോക്കുന്നുണ്ട്, ഒരു ഉറപ്പായ വിശ്വാസം കൊണ്ടല്ലേ ഓള് എന്റെ അടുത്താക്കിട്ട് പോയെ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച എന്റെ മോള് പോയി കല്ലം കണ്ടിട്ടെല്ലാം വരട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ മക്കളെ നോക്കല് അതെനിക്കൊരു വിഷയമല്ല. ഞങ്ങൾക്ക് 100 മക്കളെ ഞാൻ നോക്കാൻ തയ്യാറാണ്. അതങ്ങനെ ശീലായിപ്പോയി. പിന്നെ കുട്ടിയൊക്കെ എന്നെ കണ്ടാല് മറ്റുള്ള ആരും ആവശ്യമില്ല. ആ ഉമ്മാനെ ഉപ്പ ആരും ആവശ്യമില്ല. പിന്നെ വേറെ ചോദിക്കട്ടെ, എല്ലാരും ചോദിച്ചൊരു കാര്യം, രണ്ടാളും ഇങ്ങനെ ഒറ്റക്ക് പോയി വരുമ്പോ നിങ്ങക്ക് നമ്മളെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും തോന്നിയോ? എനക്ക് ഒരു പിന്നെ ഇവരെ പറ്റിട്ട് ഒരു വേറെ ചിന്ത, അങ്ങനെ എന്റെ മക്കളെ മറ്റുള്ളവരെ ആക്രമിക്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിധത്തിൽ അവര് വല്ല ഇതിലും വിധേയമായി പോകുമോ, അങ്ങനത്തെ ഒരു ചിന്ത ഒന്നുമില്ല. കാരണം എന്റെ മകൾ ആരടാന്ന് പറയാ, ഞാനടാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ട്. 100% എനിക്കത് ഉറപ്പാ. അവളെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പോയത് അലഹമ്മദില്ല, അതുപോലെ തിരിച്ചു വരുന്നുള്ള ഉറപ്പ്. അതുപോലെ കൂടെ പോയ ആൾക്കാരും അതുപോലെ സുരക്ഷിതായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട്. സാജിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, എനക്കെന്റെ മോള് ഇതുവരെ ഓളെ കൂടെ നിന്ന് ഓളെ കൂടെ തന്നെ നിന്ന് എല്ലാ നാടുകളും കാര്യങ്ങളിലും കണ്ട് അലഹമ്മദില്ല ഞാന് ഓക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ട കണ്ട നിങ്ങൾ ചോദിച്ചില്ലേ ഇത്ര ധൈര്യം, എന്റെ ധൈര്യത്തിന്റെ ഉറവിടെ ഇതാണ്. എന്നെക്കാളും ഡബിൾ ധൈര്യമാണ്. ഉമ്മ നട്ടപ്പായിട്ട് കേള വേണമെങ്കിലും പോകും, ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ കുറെ ആള് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യം, ആരെങ്കിലും ഇങ്ങനെ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താന്നെ ചോദിച്ചിരിക്കാനോട്. കുറെ ആള് ധാരാവിയിൽ പോയിട്ടുള്ള ആ ഒരു വീഡിയോ എടുക്കുന്നേരോ ഹിജടകളെ എപ്പോഴും സംസാരിക്കുമ്പോഴല്ലോ, കാരണം അത്രക്കും ആക്രമണത്തിന്റെ ഒരു സ്ഥലം അത്. പിന്നെ കാമാത്തിപ്പോര് അവിടെയൊന്നും ആർക്കും ക്യാമറയും കൊണ്ട് പോയിക്കൂടാ. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ധൈര്യത്തോടെ കയറി പോയത് ഇതെല്ലാം ഇങ്ങനെയുള്ള ജനിച്ച മുതലേ കിട്ടുന്ന ആ ഒരു ധൈര്യത്തിലാണ്. ആക്രമണം ചെയ്യുന്ന ആൾക്കാരായിരുന്നു നമ്മള് പെരുമാറുന്ന പോലെ, നമ്മളെ പെരുമാറ്റം പോയി അങ്ങനത്തെ അക്രമം. ഓരോരുത്തർ പറയും ഭയങ്കര ആളാന്നേ, ഇവര് ഭയങ്കര ആളാന്ന്. പക്ഷെ നമ്മളോട് ആരും ഇന്ന് വരെ ആരും മറുത്തൊന്നും പറയുക. അതുകൊണ്ട് അങ്ങനത്തെ ആളോട് കൈകാര്യം ചെയ്യേണ്ട കഴിവ് നമുക്കുണ്ട്. അല്ലാതെ അത് ആരായിട്ട് പിന്നെ ഇടപഴകാനും സംസാരിക്കാനും അതെല്ലാരും പറയും. നിങ്ങളോട് ഒരു വട്ടം ഒരാൾ സംസാരിച്ചാൽ അവരൊരു കാലം നിങ്ങളെ മറക്കൂല എന്നുള്ളത് അതെല്ലാരും ചോദിച്ചത്. എവിടെ പോയാലും ഞാൻ ഏത് വീട്ടിൽ പോലും ആടും എങ്ങനെയാണ് ആൾക്കാർ കയ്യിലെടുക്കുന്നത്, നീക്ക് എങ്ങനെയാണ്? കാരണം ഈ കാശ്മീരി കയ്യിലെടുക്കുന്നതല്ല, അത് നമ്മക്ക് അള്ളാഹു സുബ്ഹാനഹു ജന്മനാ തന്ന ഒരു കഴിവാ. അത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങത്താളാലും നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മളായിട്ട് അങ്ങേ അറ്റാലിഞ്ഞു പോകും. കൊറേ കാലം കണ്ട പോലത്തെ ഒരു പരിചയമായിരിക്കും നമുക്ക് ഉണ്ടായത്, കൊറേ കാലത്തെ പരിചയം. പിന്നെ ഞാനിപ്പോഴേലോ പിന്നെ ഉമ്മ എന്റെ വീഡിയോ എല്ലാം കൊറേ എല്ലാം കാണലുണ്ട്. അതിലൊത്ത് ഞാൻ പോയത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതോ? എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ചാല് പള്ളി കണ്ടിട്ടുണ്ട്. ആ അജ്മീർ പള്ളി കണ്ടില്ല, അത് ഉമ്മ കൊറേ കാലമായിട്ട് പോകാൻ പോയി. ഉമ്മ പോയി ഞാൻ ഒരു പ്രാവശ്യം. അപ്പൊ അജ്മീർ പോകണം പോകണം വിചാരിച്ചാല് ചെറിയ ആൾക്കാർക്കൊന്നും സാധിക്കില്ല. പിന്നെ കാശ്മീർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്? അധികം ഫോട്ടോസൊന്നും എനിക്ക് ശരിക്കും കുറെ കാണാൻ സമയമില്ല, കാരണം ഇതെല്ലാം ഇവരെല്ലാം നോക്കണ്ടേ. ആ കിട്ടുന്ന രാത്രി അതിന്റെ സമയം എനിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോ എല്ലാവരും പറയും കഴിഞ്ഞാൽ ഒന്ന് ഞാൻ നോക്കും, നോക്കി അതിന് ശേഷം ഞാൻ അവരെ എല്ലാരോടും ചോദിച്ചു ഇനി ഇനി ഉമ്മ ഒരു സ്ഥലത്തും അയക്കൂല മോളെ. ഞാൻ പറയില്ല കണ്ട അയക്കു, എവിടെ വേണമെങ്കിലും അയക്കും. കാരണം നമ്മളൊരു വിശ്വാസം ഉണ്ട്, നമ്മളെ എവിടെ വരെ എത്തും എന്നുള്ള കാര്യം കറക്റ്റ് അറിയാം. അങ്ങനെയാ അതാണ് നമ്മൾ എവിടെ പോയാലും ഒരു സ്വയം ഒരു ധൈര്യം പണ്ടേ നമുക്ക് ഉമ്മാനടുത്ത് നിന്ന് കിട്ടി. അത് നമ്മളെവിടെ പോലും നമ്മളെ മുമ്പിൽ എത്തിയാൽ നമ്മൾ അങ്ങേയറ്റ ചങ്ങായി മാറി. അതാണ് നമ്മളെ പറയത്തെ എല്ലാരും പറയാതെ എങ്ങനെ കയ്യിലെടുക്കാൻ വേണ്ടി കഴിയുന്നു. കയ്യിലെടുക്കുന്നതല്ല, അത് നമ്മളെ ഒരു അള്ളാഹ് എന്നൊരു പ്രത്യേകത. ഇതാ ഉമ്മ പിന്നെ ഇവക്ക് വേണ്ടി നമുക്ക് വേണ്ടി പുട്ട് കൊറേ എത്ര കൊറേ ദിവസമായി നമ്മൾ എവിടുന്നോ കുറച്ച് മലയാളികളെ വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതാ കറിയും പുട്ടും എല്ലാം ഉണ്ട്. ഇതെല്ലാം തിന്നിട്ടേ അണക്കും സാജിക്കും പോണം.
നമ്മുടെ വണ്ടിൻ്റെ ഓണർക്ക് അനീസിന് വണ്ടി തിരിച്ചു കൊടുക്കണം. കുറേ പരിപാടി ഉണ്ട്. പിന്നെ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണൂർ പോവാം. അങ്ങനെ നമ്മൾ രണ്ടാളും ഇറങ്ങി ഇനി നേരെ നമുക്ക് വണ്ടി എടുക്കാം കണ്ണൂരെ പോകണം. ഓ രണ്ടര മണിയാടെ വണ്ടിൻ്റെ ഓണർ അനീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാജി ഇറങ്ങണയാ മാസ്കൊന്നും വേണ്ട അവിടെ വെച്ച നല്ല വേഗം പോയിട്ട് പരിപാടി തീർത്തിട്ട് വെട്ടാം. ആ ഓ ഞാൻ വന്നിട്ടെടുക്കല ആ സ്ഥലത്ത് പോട്ടെ ആദ്യം ബാച്ചു ശരി ശരി പോയിക്കണ്ട പോണ ആ ആ ബാബാ ഓക്കെ അതാടുന്ന് കരയുന്നുണ്ട കുറേ ആൾക്കാർ. രണ്ടാമത് ഞാൻ പിന്നെയും ടൂറ് പോകുന്നു വെച്ചിട്ട് കരയുന്നു കൂട്ടത്തേന്. ഓക്കെ അങ്ങനെ ഞാനും സാജി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര കുലുമാല. ഇനി വണ്ടി കൊടുക്കാൻ പോകണം. ഞാൻ കുറേ സമയം അതന്നെ പറഞ്ഞു കൊടുക്കുന്നു രാവിലെ പോകേണ്ടതാണ്. പക്ഷേ ഏകദേശം ഉച്ച 2 മണിക്ക് ഇറങ്ങാൻ നോക്കി പക്ഷേ തീരെ പറ്റിയില്ലായിട്ട് പോയി. ഇനിയിപ്പോൾ ഓക്കെ എന്നാൽ വരുന്നു. ആ ആ ഭയങ്കര തരച്ചില്ല. എന്നാൽ നമ്മൾ നേരെ കണ്ണൂരേക്ക് പോട്ടെ. മക്കളെ ഞാൻ നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മളെ ഈ പൊന്നു ക്രിസ്ത്യാനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നാട്ടോ. ഈ 60 ദിവസവും പല രീതിയിലും പല ഘട്ടത്തിലും എന്തെല്ലാം സംഭവിക്കാം. അവിടെ നിന്നെല്ലാം നമ്മൾ ജീവൻ രക്ഷിച്ച് ഈ പൊന്നു പോകുന്നതാണ്. ക്രിസ്ത്യ അമ്മ സാജി എനിക്ക് ക്രിസ്ത്യനോടൊന്നും പറയലില്ല. ലവ് യു മിസ് യു. എന്നാലും അനീസ് ഇൻ്റെ ഈ വണ്ടി നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി സംഭവം. കാരണം ചില വണ്ടികൾ ചതിക്കുമെന്ന് പറയുന്നൊക്കെ. പക്ഷേ എങ്കിൽ അത്രയും അപകടം പിടിക്കുന്ന സ്ഥലത്ത് നിന്നെല്ലാം ബ്രേക്ക് വരെ പോറ്റു മൂപ്പർ നമ്മളെ രക്ഷിച്ചിരുന്നു. ചില വണ്ടിക്ക് ഭയങ്കര വർക്കത്തം. അപ്പോൾ അനീസിൻ്റെ ഈ NR ഈ വണ്ടി നമ്മൾ സമ്മതിച്ചിരുന്നു. ശരിക്കും വർക്കത്ത് തന്നെയാണ്. ചില കാരണം കൊണ്ട് ചില ആൾക്കാരുടെ സ്വഭാവം കൊണ്ട് കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചില കാര്യത്തിൽ നമുക്ക് ഈ യാത്രയിൽ ഭയങ്കര നല്ല ഓരോരോ അതിജീവനിച്ച് അത് എന്താ അതിജീവ അത് അതെല്ലാം തന്നത് നമ്മളെ ഈ ഒരു വണ്ടി. ശരിക്കും ഇതിനെ കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ പോലും ഞാൻ ശരിക്കും എൻ്റെ മക്കളെ പോലെ നോക്കുന്നൊരു സാധനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇത്രയും ഒരു ഏതൊരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിനും ആ വണ്ടി കൂടെ ഒരു ആത്മബന്ധം ഉണ്ടാവും. അധികം ആളും വിശ്വസിക്കും. ഈ ആനയിലും നമ്മൾ സിനിമയിൽ കാണും പോലെ ആനക്ക് ആനയും ഉടമയായിട്ടുള്ളൊരു അതുപോലെ ഇതിൻ്റെ ഓണർ വേറെ ആണെങ്കിലും 60 ദിവസം ഇവൻ്റെ ഈ ഒരു വളയം പിടിച്ചിട്ട് എനിക്ക് ഇവൻ അത്രക്കും ഞാനും ഈ ക്രിസ്ത്യൻ ഇവനും തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധം ഉള്ള പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുക. കാരണം ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ഇവൻ പോകുന്നുണ്ട്. എന്താ പറയുക അതിനെക്കുറിച്ച്, ഞാൻ ഭയങ്കര ഒരു വല്ലാത്തൊരു അടുപ്പാണ്. അപ്പോൾ ഈ അടുപ്പെന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തോടെ അവസാനിക്കാൻ പോകുന്നു. 60 ദിവസം എൻ്റെയും സാജിൻ്റെയും കൂടെ പുറപ്പായിട്ട് ഒരു കുഞ്ഞനെ പോലെ അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മളൊരു ശരിക്കും നമ്മളൊരു സേഫായിട്ടുള്ള സംഭവം, ഒരു ഗാർഡിയനാണ് നമ്മൾ ഈ ക്രിസ്ത്യൻ. ഇവൻ ഇന്ന് കൊടുക്കാൻ പോകുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു നമുക്ക്. അറിയില്ല പിന്നെ ഏതെങ്കിലും വഴിയിൽ ഇനി നമുക്ക് അനീസ് വണ്ടി തരുമോ എന്ന് അറിയില്ല. ഇനി എന്തായാലും തരൂല. കാരണം എനിക്ക് മടുത്തിന്. കാരണം ആൾക്കാർ പൈസ തരാണ്ട് മുന്നോട്ട് തന്നെ കുറേ പൈസ ഇപ്പം കടം ബാധ്യതയായിട്ടുള്ള എനിക്ക് കൊടുക്കാം. എന്നെടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും എടുക്കും കേട്ടോ. എൻ്റെ ഓണർ ഇന്ന് തരുമെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കും. ഓണർ തരുമെങ്കിൽ മാത്രം എടുക്കും കേട്ടോ. അവിടെ ഇനി സുഖമായിട്ടിരിക്കുക, നല്ലോണം ഭക്ഷണമെല്ലാം കഴിക്കുക, ഇടക്കിടക്ക് ഡീസലെല്ലാം കുടിക്കുക കേട്ടാ. പിന്നെ എന്താ ഇടക്കിടക്ക് ആടെങ്കിൽ ഞാൻ കൈത്തരം പറയാം. ഇനി ഇടക്കിടക്ക് അന്നൊന്ന് ഓർക്കണേ. ഇനി അന്നെ എന്തായാലും ഇനി എന്തായാലും ഓർമ്മിക്കണം. ഇടക്കിടക്ക് ഇങ്ങനെ നാജി നിമിഷം ഇങ്ങനെ അന്നെ ഓടിച്ചു കൊണ്ടുപോയി നീനും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ ഇടക്കിടക്ക് ഇനി എന്നെ ഒന്ന് ഓർമ്മിക്കുക. എപ്പെങ്കിലും എനിക്ക് എന്നെ കാണണമെന്ന് പൂജയുണ്ടെങ്കിലും എല്ലാം ഞാൻ അനീസോട് പറഞ്ഞാൽ മതി. ഒന്ന് എന്നെ ആഡംബരം കൊണ്ടുത്തരും അങ്ങനെ കാണാം. പിന്നെ ഇതാ സാജിനാണ്. സാജിന് നീ ഒരിക്കലും മറക്കരുത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു ഇറങ്ങുമ്പോൾ എല്ലാം അന്വേണിപ്പിച്ചോളാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇന്നെ കൊണ്ടേ കുത്തുവരും. അങ്ങനത്തെ ഉറക്കുറങ്ങിനി കുറേ സമയം എന്തോ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നല്ല വലിയ വണ്ടി ഇടുമ്പോൾ എൻ്റെ ആൾ പോയിട്ട് അപ്പോൾ ഓക്കെ മോനെ ഇനിയിപ്പോൾ കൊടുക്കാൻ പോകുന്ന. ശരിക്കും അങ്ങ് കരച്ചിൽ വരുന്ന എന്നെ വിട്ടു പിരിയാനുള്ളൊരു കിട്ടണോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മൾ ചോദിക്കാൻ വേണ്ടി നോക്കുന്ന. ഇയാൾ കഴിഞ്ഞിട്ട് പോകുന്നു. അപ്പൊ പൊന്നു മോനെ ചാജ പറയുന്നില്ലടാ ഇന്നോട്. എന്താണ് ഇന്നോട് പറയുന്നത്? ഇന്നോട് പറയാൻ എനിക്കൊന്നുമില്ല. എനിക്ക് വരച്ചേക്ക് വല്ലാണ്ട് 18:36
കേരള 13 ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാരണം ലഡാക്ക് പോലത്തെ അങ്ങനത്തെ റോഡ് നമ്മൾ പോകുന്ന റോഡിലെല്ലാം എത്രയോ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഓരോ വണ്ടിക്കും വണ്ടി ഓടിക്കുന്ന ആ ഒരു ഡ്രൈവറായിട്ട് ഭയങ്കര ഒരു ബന്ധം ആദ്യം വേണം. നമ്മൾ ഈ വണ്ടി നമ്മൾ മനസ്സിലാക്കണം, വണ്ടി നമ്മളെ മനസ്സിലാക്കണം. ഞാൻ ഈ വണ്ടിക്ക് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് വേറൊരു മെഷീനൊന്നുമല്ല, നമ്മളുടെ ഇടവഴി കഴിഞ്ഞാൽ ഭയങ്കര ഒരു അപ്പുറം ഇപ്പുറം ഒരു ധാരണ, പരസ്പര ധാരണ, ആത്മബന്ധനം തോന്നുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അതെ, ഇവർ നമ്മൾ കണ്ട് കുറച്ച് ഫാൻസ് ഉണ്ട് സംസാരിക്കട്ടെ. ആ ഇന്നലെ എന്റെ പൊറുക്കത്തി മെന്നാന്ന് ഇവിടെ വീട്ടിലേനു പൊറുക്കത്തി. ഇന്ന് ഇന്നലെ ഞാൻ എന്റെ പൊറുക്ക് കയറിയ മെന്നാന്ന് ഇവിടെ ഇവിടെ പൊറുക്ക് കയറിയ. ഓ കാണലുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല, നടക്കും അങ്ങ് പോയിക്കോളും. ഇനിയിപ്പോ മണാലിയിൽ കയറാം, ലേലി കയറാൻ എന്തോ പൂട്ടുന്നു. അങ്ങനെ ഇതാ നമ്മുടെ രോമാഞ്ചമായ തലശ്ശേരിയിലൂടെ കടന്നു പോകുന്നു. ഇവരെല്ലാം പറയുന്നതാണ് തലശ്ശേരി കോടതിയിലേക്ക് പോകുന്ന റോഡ്. എങ്ങനെയെങ്കിലും കണ്ണൂർ എത്തണ്ട ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇവിടെ കൊടുക്കാൻ തീരെ മനസ്സില്ലേ, ഞാൻ കൊടുക്കൂല. നമുക്ക് ഇവിടെ എടുത്തിട്ട് മുങ്ങിക്കൊള്ളാം സാജി. വണ്ടി എടുത്ത് പേപ്പറിലവരാണ് ഇന്നോവ ക്രിസ്റ്റയുമായി മുങ്ങിയ വ്ളോഗറിനെയും കൂടെ പോയ സാജിതയും കാണുവാനില്ലടാ. നമ്മളിന്ന് കൊണ്ടോട്ടടാ, ഇന്ന് കൊടുക്കാൻ തോന്നില്ലടാ. എന്നാ ചെയ്യ, മക്കളെ പോലെ ഭയങ്കര അടുപ്പായി പോയത്. സാജി എന്റെ സ്വിഫ്റ്റ് എന്റെ ബോളോ മുക്ക അടുത്ത് മറ്റെവിടെ മറ്റേ ഇതുണ്ട് അയ്യൻ വീട്ടിൽ പോയിട്ട് ഇന്നാ ഇപ്പോൾ ബൂട്ടാൻ ബാക്കിയാ. അന്ന വാട കൊടുക്കണ്ടാലോ ചേ, ഈ ബുദ്ധി നമുക്ക് ആദ്യം തോന്നിന. ആ രണ്ട് നാറികളും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ സ്വന്തം വണ്ടി പോയാ പോരെ. എന്തിനാ ഇത്രയും വലിയ വണ്ടി എടുത്തിട്ട് പോയിന്. അവസാനം രണ്ടാൾക്ക് പോവാന്ന് വിചാരിച്ച് നിൽക്കുമ്പോ ലാസ്റ്റ് ടൈമിൽ രണ്ടാളും കയറി വന്ന്, എന്നിട്ട് വലിയ എട്ടിന്റെ പണി വന്നിട്ട് പോയിട്ട് അനിച്ചോണ്ട് പറയാ താക്കോൽ നമുക്ക് കൊണ്ടുപോ. വണ്ടി മാത്രം മണിക്കൂർ, രണ്ട് വണ്ടി മണിക്കൂർ എടുത്തിട്ട് താക്കോൽ നമുക്ക് കൊണ്ടു, എന്നിട്ട് ഇത് എടുത്തിട്ട് പോവാ. പകരത്തിന് പകരം എവിടെ സാറേ വെച്ചെടുക്കാൻ ഉപയോഗിക്കരുതെന്ന് പറയാ. ദിലീപിനോട് പറഞ്ഞ പോലെ തോക്കിട്ട് നടക്കാനാണോ? തോക്ക് എന്ന് പറഞ്ഞ പോലെ വെടിയില്ലാത്ത ഉണ്ടയില്ലാത്ത തോക്ക് കൊടുക്കും പോലെ. എന്തെങ്കിലും തിന്നണോ? ഒന്നും തിന്നിക്കണേ, വിഷക്കം. ഒരു കല്ലും മുക്കായ ഓടിച്ചും ചായം കുടിച്ചാലോ? നമ്മളെ വണ്ടിയുടെ ലാസ്റ്റ് ദിവസം ഇന്ന്, നമുക്ക് ഇന്ന് ഒന്നും ചെയ്യണോ? ഇനി ഇവന്റെ ഒപ്പം നമ്മളില്ല. ഫോട്ടോവും വീഡിയോ എടുത്ത് മരിക്കണല്ലോ ഇപ്പൊ. അങ്ങനെ നമ്മള് അനീസിന് വണ്ടി കൊടുക്കാൻ വേണ്ടി കണ്ണൂരിക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മള് വരുന്ന മുഴപ്പിലാണ് നടന്ന നല്ല മുട്ട ഒരിച്ചും കല്ലുമുക്ക വിഷയം തിന്ന്. ഞാൻ ഒരു സാധനം മുറിച്ച്, ഇതാണ് സാധനം. നമ്മള് തലശ്ശേരി നമ്മൾ ഇനി പറയും ബണ്ടി അല്ലെ? ആ ബണ്ടി ഇവിടെ പറയുന്ന പേരൊക്കെയാണ്. എന്താണ് കക്കഞ്ഞക്കി ബണ്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒരു തടിപ്പ് വരും, അതിനാ നമ്മള് ബണ്ടി എന്ന് പറയും. അത് ബണ്ടി അസുഖം. അതിന് പറയാം കക്ക, നമ്മള് കഴുത്ത് പിടിച്ച് നെക്കിയെന്നല്ലേ പറയാ, നമ്മള് കക്ക നെക്കിയോലും. സാജി നമുക്ക് എന്തായാലും വേറെ എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, ചിലപ്പോ അതിനുള്ള എന്റെ വേറെ ആയിരിക്കും. നമ്മളെ ലാസ്റ്റ് വീഡിയോ ഈ വണ്ടിയിൽ നിന്ന് നമ്മളെ ലാസ്റ്റ് വീഡിയോ. ഞാനും സാജി ഇന്ന് പിരിയുന്ന, ഇന്നലെ ഓള് എന്റെ പേർക്ക് താമസിച്ചത്, മെന്നാ ഞാൻ ഓളെ പേർക്ക് താമസിച്ച്, ഇന്നോളെ ഞാൻ ഓള്. പിന്നെ നമ്മള് അനീസിന് വണ്ടി കൊടുത്തിട്ട് എന്റെ വണ്ടി ഉണ്ടാടാ, അത് കൊടുത്തിട്ട് പുറത്തേക്ക് പോകും. ലാസ്റ്റ് വീഡിയോയിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. അപ്പൊ ഒരു ഹൈലൈറ്റ് ആയ ഒരു സംഭവം കിട്ടി. വെറുതെ ഈ മുട്ടായം തുമ്മാരോട് ചെയ്തെന്ന സാധനം ഞാൻ പറയുന്നത് ബണ്ടി. ഇത് കക്ക നെക്കിയ പോലെ ആരോ പിടിച്ചാൽ നമ്മളെ കഴുത്ത് വെക്കാൻ നമ്മൾ പറയൂല, അതുപോലെ ആരും പിടിച്ച് നിക്കിയ അതാ ഈ മുട്ടായിന്റെ പേര്. എന്താ സാജി വണ്ടി എടുത്തിട്ട് വന്നതാ? ഇതെല്ലാം റെഡിയാ. അങ്ങനെ ഇതാ നമ്മളെ നമ്മളെ ക്രിസ്ത്യനിലെ അവസാനത്തെ ദിവസം, ചാർജറിലാണ് എടുത്തോ. 61-ാമത്തെ ദിവസം നമ്മളിതാ ഇവന്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്ന കേട്ടോ. നേരെ നമുക്ക് പിന്നെ നമ്മൾ
നമ്മള് ഈ ട്രിപ്പിന് മിസ് ചെയ്യുന്ന ഒന്ന് ഇവരെ മിസ് ചെയ്യും, രണ്ടാമത്തെ നമ്മള് ഗൂഗിൾ മാപ്പാണ്. അവസാനം ഈ ഓണറുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്, അതുവരെ നമ്മൾ മാപ്പ് ഇട്ട് വെച്ചു കേട്ടോ. ഇനിയിപ്പോ നമ്മള് നമ്മളോട് ടേൺ ലൈറ്റും ടേൺ റൈറ്റും ലെഫ്റ്റും പറയുന്ന ആരും അങ്ങോട്ടല്ല, ആരും ഉണ്ടാവില്ല. റൗണ്ട് പോട്ടെന്ന് അതാ തന്നെ തന്നെ കണ്ണൂർ ഇവിടെ എപ്പോ ഇങ്ങനെ ഭയങ്കര ഇതാ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. പിന്നെ അപ്പൊ നമുക്ക് നമ്മള് പിന്നെ ഭയങ്കര ഒരു യാത്ര എന്താ പറയണ്ടെന്ന് തീരുന്നില്ല, ഭയങ്കരമായിട്ട് ഭയങ്കര ടെൻഷൻ വിഷമം സങ്കടം. ഓക്കെ മോനെ എന്നാ പിന്നെ സുഖായിട്ട് എന്നാ പിന്നെ പൊന്നു മോനെ നമ്മള് പോട്ടെ, നിന്നെ ഉപ്പാക്ക് കൊടുക്കാൻ പോകുന്നു, നിന്നെ എന്റെ ഉപ്പാക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. നല്ല കുട്ടിയായിട്ട് വളരണം, നല്ല അച്ചടക്കത്തോടു കൂടി നല്ല നിലയിലെത്തണം. അല്ലെ സാജി, എല്ലാരും പറയും നല്ല ഇങ്ങോട്ട് അടുത്തോട്ടാ അങ്ങോട്ട് നേരെയാകുമ്പോ അങ്ങോട്ട് റൈറ്റ് റൈറ്റ് റൈറ്റ്. ആ പിന്നെ നിന്റെ കൂടെയുള്ള ഏറ്റവും അവസാന ദിവസം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്തിയട്ടാ, നമ്മളെ സി ഐ ശ്രീജിത്ത് കൊടേരിന്റെ ഓഫീസാ കാണുന്നത്. ഓ അത് കാണില്ല, ഞാൻ ക്യാമറ തിരിച്ചു വെച്ചുകൊണ്ട് കാണില്ല. അപ്പൊ തുടങ്ങിയാൽ തന്നെ വിജയകരമായി നമുക്ക് അത് അവസാനിപ്പിക്കാൻ സാധിച്ചു. അതാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഓക്കെ, എന്നാലും ഈ വീഡിയോ ഇവിടെ നിന്ന് നിർത്താൻ പോകുന്നത് നമ്മളെ ഇന്നോവ ക്രിസ്റ്റ്യന്റെ കൂടുതൽ ലാസ്റ്റ് വീഡിയോ ആയിട്ട്. അപ്പൊ ഒരുപാട് എന്താ പറയാ, ഒരുപാട് സന്തോഷം. ഓക്കെ, പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും ട്രിപ്പിന് നിന്റെ ഉപ്പ തരുവാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, ബൈ ബൈ. ഇവരിപ്പം പോകുന്നു, ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യണം.